പ്രതിപക്ഷത്തിന്റെ ചൊറിച്ചിലുള്ള മരുന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് തൽക്കാലം അറിയില്ല. സെൻകുമാർ പറഞ്ഞ പോൾ ഹേലിക്ക് പോലും ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ സൂക്കേട് പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ബിക്കോസ് ഇറ്റ്സ് ഇൻക്യൂറബിൾ. കേരളത്തിൽ എന്തു ദുരന്തം വന്നാലും അതിനെയെല്ലാം കടത്തിവെട്ടുന്ന ആഗോള ദുരന്തമായി മാറുകയാണ് പതിവ് പോലെ പ്രതിപക്ഷം. രാഷ്ട്രീയം മറന്ന് ഈ ജനത ഒറ്റക്കെട്ടോടെ എപ്പോഴെല്ലാം പ്രതിരോധം തീർക്കാൻ ഇറങ്ങുന്നുവോ അപ്പോഴെല്ലാം കുത്തിത്തിരുപ്പുമായി ചെന്നിത്തലയും ടീമും രംഗത്തുണ്ടാകും. നിയമസഭയിൽ കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങൾ കണ്ടാൽ ആരായാലും അന്തം വിട്ടു നിന്നുപോകും. അത്രയും നിലവാരമില്ലാത്ത പ്രകടനമാണ് ഇവറ്റകൾ ഓരോ ദിവസവും കാണിച്ചു കൂട്ടുന്നത്. രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒരുപോലെ നെഞ്ചിലേറ്റിയ ആളാണ് ശൈലജ ടീച്ചർ. നിപ്പ വന്നപ്പോഴും ഇപ്പോൾ കൊറോണ വന്നപ്പോഴും ലോകത്തിന് തന്നെ മാതൃകയാവുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ജനങ്ങളുടെ അംഗീകാരം ഏറ്റുവാങ്ങിയ മന്ത്രിയാണ്. അല്ലാതെ UDFന്റെ ഭരണകാലത്തെ ആരോഗ്യമന്ത്രി ശിവകുമാറിനെ പോലെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിന് വിജിലൻസ് അന്വേഷണം നേരിടുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ടീച്ചർ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ നായ്ക്കൂട്ടത്തെ പോലെ ഓരിയിടുന്നത് ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ കൃത്യമായി അളക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ നിലവാരം. ടീച്ചർ പത്രസമ്മേളനം നടത്തുന്നതും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിൻ്റെയും ഒക്കെ ഗുണമറിയണമെങ്കിൽ ടീച്ചറുടെ FB പേജിൽ വന്ന ഈ കമൻറ്റുകൾ കണ്ടാൽ മതി. സർക്കാരിനൊപ്പം നിൽക്കാനും ആത്മാർത്ഥമായി പണിയെടുക്കാനും കൊറോണയെ തുരത്താനും എത്രത്തോളം ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടെന്ന് നോക്കൂ. അപ്പോഴാണ് സെങ്കുമാറും ചെന്നിത്തലയും ഒക്കെ ഈ ദുരന്തങ്ങളെയും കേരളം അതിജീവിക്കുക തന്നെ ചെയ്യും. ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്തെല്ലാം ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തുന്ന പാരമ്പര്യമാണ് പ്രതിപക്ഷത്തിനുള്ളത്. പൗരത്വ ബില്ലിനെതിരെയുള്ള പ്രക്ഷോഭം വന്നപ്പോൾ സർക്കാരിനൊപ്പം നിൽക്കാതെ മലക്കം മറിഞ്ഞു. പ്രളയത്തിന്റെ പേരിൽ 1000 വീട് നിർമ്മിക്കാമെന്ന് പറഞ്ഞ് KPCC ജനങ്ങളെ വഞ്ചിച്ചു. ഇപ്പോൾ ഇതാ കൊറോണയെ ചെറുക്കാൻ രാപ്പകലില്ലാതെ ഈ സർക്കാരും ആരോഗ്യമന്ത്രിയും അധ്വാനിക്കുമ്പോൾ വൃത്തികെട്ട രാഷ്ട്രീയവും ഉടായ്പകളുമായി വീണ്ടും വന്നിരിക്കുന്നു ഇവറ്റകൾ. ശൈലജ ടീച്ചർ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് അത്ര തന്നെ.